പാർട്ടി അധ്യക്ഷനെ കണ്ടെത്താനാകാതെയും മുതിർന്ന നേതാവ് പി ചിദംബരം അഴിമതി കേസിൽ അകത്താകാൻ പോവുകയും ചെയ്യുന്നത് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ തളർത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെയും നേതൃത്വത്തിൽ ബി ജെ പി കുതിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി പടർന്ന് പന്തലിക്കുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികളിലെയും മറ്റ് പ്രാദേശിക പാർട്ടികളിലെയും നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിൽ ചേരുന്നത് ഇന്ന് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനിടെ ദേശീയ തലത്തിൽ 4 കോടി പുതിയ അംഗങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തതായി ദേശീയ നേതൃത്വം പറയുന്നു. ഇതിനു പുറമെ അംഗത്വ വിതരണം 50% വർദ്ധിച്ചെന്നും നരേന്ദ്രമോദി 2ാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷമാണിതെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ കഴിഞ്ഞ ജൂലൈ 6 അദ്ദേഹം തന്നെയാണ് പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ക്യാമ്പയിൻ അവസാനിച്ചു. ഇപ്പോൾ 15 കോടി അംഗങ്ങളാണെന്ന് ദേശീയ നേതൃത്വം പറയുന്നു. സിപിഎമ്മിന്റെ ചുവപ്പ് കോട്ടയായിരുന്ന പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ ബി ജെ പിയിൽ ചേർന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ക്യാമ്പയിൻ അവസാനിച്ചു. ഇപ്പോൾ 15 കോടി അംഗങ്ങളാണെന്ന് ദേശീയ നേതൃത്വം പറയുന്നു. സിപിഎമ്മിന്റെ ചുവപ്പ് കോട്ടയായിരുന്ന പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ ബി ജെ പിയിൽ ചേർന്നത്. ഇത് നേതാക്കൾക്കും പ്രവർത്തകർക്കും കൂടുതൽ ഊർജ്ജം നൽകുന്നു. അംഗത്വ വിതരണത്തിൽ 140% വർധനവാണ് പങ്കനാട്ടിൽ ഉണ്ടായത്. 35 ലക്ഷം പേരാണ് പാർട്ടിയിലേക്ക് കടന്നു വന്നത്. സിപിഎമ്മിനും മമതാ ബാനർജിക്കും കനത്ത തിരിച്ചടി നൽകുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. സിപിഎമ്മിനേക്കാൾ ബി ജെ പിക്ക് ഭീഷണി മമതാ ബാനർജിയാണ്. മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിക്കുന്നത് പതിവാണ്. അത്തരം ഭീഷണികളെ മറികടന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വലിയ വിജയമാക്കിയത് ദേശീയ നേതൃത്വത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ബംഗാൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട യുവാവിനെ മർദ്ദിച്ച് ജയശ്രീരാം വിളിപ്പിച്ചു എന്ന സംഭവത്തെ തുടർന്ന് രാജ്യത്താകമാനം വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും ബാധിക്കാതെ വലിയൊരു ജനവിഭാഗം പാർട്ടിയിലേക്ക് വന്നത് താമസിക്കാതെ ബംഗാളിലെ ഭരണം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസമാണ് നേതൃത്വത്തിന് നൽകുന്നത്. യോഗിയുടെ യുപിയിൽ നിന്നാണ് ബി ജെ പി എന്നും പഴികൾ കേൾക്കുന്നത്. 10 കർഷകരെ ഗ്രാമമുഖ്യൻ വെടിവെച്ച് കൊന്നിട്ട് അധിക നാളായില്ല. ഉന്നാവോ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ച MLA ബി ജെ പി പുറത്താക്കിയിട്ടും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. എന്നിട്ടും 60 ലക്ഷം പുതിയ അംഗങ്ങൾ കൂടി പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ ദേശീയ തലത്തിൽ ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുമായി ഒന്നാമതെത്തിയതായി നേതാക്കൾ പറയുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞതോടെ പ്രധാനമന്ത്രി മോദിയുടെയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെയും ജനപ്രീതി ഉത്തരേന്ത്യയിൽ കുത്തനെ ഉയർന്നു. പരമ്പരാഗതമായി കോൺഗ്രസിന് പിന്തുണച്ചിരുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ ബി ജെ പിക്കൊപ്പം അണിനിരക്കുകയാണിപ്പോൾ. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീടനം ഉത്തരേന്ത്യയിലെ ഹൈന്ദവരെ വളരെ അസ്വസ്ഥരാക്കിയിരുന്നു. കോൺഗ്രസിന്റെ യുവ നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ കാശ്മീർ നടപടിയെ പിന്തുണച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. ഹരിയാനയിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയും കാശ്മീർ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകി. ഇതെല്ലാം മുതലെടുത്ത് കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് ബി ജെ പി. പ്രാദേശിക തലത്തിലുള്ള ക്യാമ്പയിനിലാണ് പാർട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും കേരളത്തിൽ ബി ജെ പി കിതയ്ക്കുകയാണ്. 6 ലക്ഷത്തോളം പേർ പുതുതായി പാർട്ടിയിൽ ചേർന്നതായി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇതുകൂടാതെ 50,000 പേർ മിസ്ഡ് കോളിലൂടെ അംഗത്വം നേടിയതായി കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അംഗത്വ പ്രചാരണത്തിന്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായതെന്നും ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആദ്യഘട്ടം നടത്തിയ പ്രചരണത്തിൽ കാര്യമായ നേട്ടം ഉണ്ടാകാത്തതിനെ തുടർന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ സംസ്ഥാന നേതൃത്വത്തിന് ശക്തമായ താക്കീത് നൽകി. അതോടെ ക്യാമ്പയിൻ നീട്ടുകയായിരുന്നു. എന്നാൽ പ്രളയം ബാധിച്ച് സംസ്ഥാനം വലിയ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നതിനാൽ ക്യാമ്പയിനുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്.